കുടക് കുറിപ്പുകൾ എന്ന യാത്രാ വിവരണത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരാമർശിക്കേണ്ടായി ദൈവത്തിൻ്റെ വഴിയിൽ എന്ന പാഠഭാഗത്ത് മന്ദപ്പൻ പോയ വഴികളിലൂടെ ലേഖകൻ യാത്ര ചെയ്തതും ആ തോറ്റം പാട്ടിൻ്റെ വരികളിലൂടെ ആ വഴിയിൽ വരിയിൽ പരാമർശിക്കുന്ന വഴികളിലൂടെ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിച്ചതും രണ്ടാമത്തെ ഭാഗത്ത് ഒരു മരം ഒറ്റ മരം എന്ന ഭാഗത്ത് കുടകിനെ കുറിച്ച് അല്ലെങ്കിൽ കുടകിലേക്ക് എത്താനുള്ള ഒരു ലക്ഷ്യം ലഭിച്ചതായി അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രേരണ ആ ഒരു മരത്തിനടുത്ത് എത്തിയാൽ കുടകെത്തി എന്നുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള യാത്രയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മൂന്നാമത്തേതിൽ ഒരു മുന്നറിയിപ്പും കുറേ വാസ്തവങ്ങളും നല്ലതായിരുന്നു അതായത് ഒരിക്കൽ കുടകിലേക്ക് പോയ ആളുകൾ പിന്നീട് ആ ഒരു യാത്ര എപ്പോഴും നമ്മെ നമ്മളെങ്ങനെ കൊണ്ടിരിക്കും ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള ഒരു പ്രേരണ നമ്മൾ കൊണ്ടിരിക്കും അത്രയധികം ആകർഷകവും വശീകരിക്കുന്നതുമായിരുന്നു കുടകിൻ്റെ ഭൂപ്രകൃതി എന്നതും മറ്റുമൊക്കെ നമ്മൾ ഈ മൂന്ന് അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് കഥനത്തിൻ്റെ ഊരിൽ എന്ന ഭാഗമാണ് കഥനത്തിൻ്റെ ഊര് കഥനം എന്നാൽ ദുഃഖം എന്നൊരു അർത്ഥം ഉണ്ടെങ്കിൽ പോലും ഇവിടെ കഥനം എന്നാൽ യുദ്ധം എന്നാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് ഭഗവതി ഒരു കാളക്കുട്ടൻ്റെ രൂപത്തിൽ വന്ന് അസുരനെ വാളുകൊണ്ട് വെട്ടി ഏഴ് തുണ്ടമാക്കി എറിഞ്ഞ സ്ഥലമാണ് ഈ കഥനത്തിൻ്റെ ഊര് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇങ്ങനെ ഏഴ് സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ടാണത്രേ കദനൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവ ദിവസം ഏഴ് സ്ഥലത്ത് തീ കൂട്ട് ആഘോഷിക്കുന്നത് മേലേരി എന്നാണ് അതിന് പറയാ അത് ഏതൊക്കെയാണ് ആ ഭാഗങ്ങളിൽ നമ്മൾ കതിവന്നൂർ കതിനൂർ കതിവന്നൂർ കതുവന്നൂർ എന്നൊക്കെ മലയാളികൾ പറഞ്ഞു വരുന്ന സ്ഥലം തന്നെയാണ് ഈ കദനൂർ ഇമ്പീരിയൽ ഗസറ്റിയറിന്റെ കാലത്ത് ഈ സ്ഥലത്തിന്റെ പേര് ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു അത്ര മലയാളികൾക്ക് കേരളത്തിലുള്ളവർക്കും കുടകിലുള്ളവർക്കും ഒന്നുപോലെ കദനൂര് കതിനൂരാണ് കതിവനൂർ വീരൻ കതിവനൂർ തെയ്യം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടാറ് പറശ്ശിനികടവിനടുത്തുള്ള മാങ്ങാട് ദേശത്ത് ജനിച്ച മന്ദപ്പനാണ് മരണാനന്തരം കതിവനൂർ വീരൻ എന്ന ദൈവമായിട്ട് തീരുന്നത് അച്ഛനുമായിട്ട് പിണങ്ങിയിട്ടാണ് മന്ദപ്പൻ നാടുവിട്ട് പോകുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടു എന്തായിരുന്നു കാരണം നോക്കാം നമ്മുടെ മന്ദപ്പനെ കാര്യബോധത്തോടെ ഓരോ പണികൾ ചെയ്ത് തുടങ്ങേണ്ട പ്രായമായിട്ടും കുട്ടികളിയായിട്ട് നടക്കുന്ന മകനെ എപ്പോഴും അച്ഛൻ ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു അവസാനം ഒരു രക്ഷമില്ലാതായിട്ട് അച്ഛൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചോറ് വിലക്കുന്നു ഭക്ഷണം കൊടുക്കുന്നത് വിലക്കാണ് പക്ഷെ അത് വ വക മന്ദപ്പൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിച്ചു അത് കണ്ടുകൊണ്ട് ഒരിക്കൽ അച്ഛൻ കയറി വരികയും ചെയ്തു അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് മന്ദപ്പൻ്റെ അച്ഛൻ കുമാരച്ഛന് ദേഷ്യം വന്ന് മന്ദപ്പൻ എപ്പോഴും കളിയായിട്ട് നടക്കുകയാണ് അപ്പോൾ അവൻ ചാരി വെച്ചിരുന്ന ചെന്തങ്ങോട് ചാരി വെച്ചിരുന്ന വില്ല് ചവിട്ടി പൊട്ടിച്ച് എറിയുകയാണ് ചെയ്യുന്നത് ഇതോട് കൂടിയിട്ട് നമ്മുടെ മന്ദപ്പനെ സങ്കടം ദേഷ്യമൊക്കെ ആയിട്ട് അദ്ദേഹം അവിടുന്ന് വീട് വിട്ടിറങ്ങി കുടകർ മലയിലേക്ക് പോകുന്ന ചങ്ങാതികളുടെ കൂടെ കതിവന്നൂരിൽ അവർ അവരുടെ ഒരു ബന്ധുവീടുണ്ട് നേരമ്മാവനെ കാണാനായിട്ട് പുറപ്പെടാണ് വഴിയിൽ വെച്ച് ചങ്ങാതിമാരൊക്കെ അവനെ ചതിച്ചു ആ കണക്കിലധികം റാക്കും മദ്യവിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അവനെ ഉപേക്ഷിച്ചു പോയെങ്കിലും പിന്നീട് അവൻ ഏകദേശം അറിയാം ആ കതിവന്നൂർ ഏത് ഭാഗത്താണ് നമ്മുടെ അമ്മാവൻ്റെ വീടെന്നറിയാവുന്നതുകൊണ്ട് വീണ്ടും ആ യാത്ര അവരോടൊപ്പം തന്നെ ചങ്ങാതിമാരോടൊപ്പം തന്നെ കൂടെ അവിടെ എത്തുകയും ചെയ്യാണ് അങ്ങ് കതിവനൂരിലെ അമ്മാവന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്തായാലും അനന്തരവനെ അമ്മായി അമ്മാവനൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു അങ്ങനെ കുറേ കാലം അവർക്കൊപ്പം അവര് സുഖമായിട്ട് കഴിയുകയും ചെയ്തു പക്ഷേ ഈ അമ്മാവൻ അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യാത്ത പണികളൊക്കെ അമ്മാവൻ പറഞ്ഞപ്പോൾ നമ്മൾ മന്ദപ്പം ചെയ്തു അമ്മാവൻ വിധിച്ചു കൊടുത്ത പറമ്പിൽ നന്നായി കഠിനാധ്വാനം ചെയ്തിട്ട് നല്ല ഫലം ഉണ്ടാക്കി അപ്പോൾ പിന്നീട് മന്ദപ്പൻ കതിവനൂരമ്മയുടെ സഹായം പറ്റിയിട്ട് എള്ളാട്ടിയിട്ട് പണം സമ്പാദിക്കാൻ തുടങ്ങി കൊടുമലയുടെ പന്ത്രണ്ട് കൊമ്പിനും വീരരാജൻപേട്ടയിലും ഒക്കെ അവൻ തൻ്റെ എണ്ണ വിൽക്കാനായിട്ട് പോവുകയും ചെയ്തു ഒരിക്കൽ ഇങ്ങനെ പോകുന്ന യാത്രയിലാണ് ഏർ വേ വേളാർക്കോട്ട പുഴരിയിലൂടെ പോകുമ്പോൾ വേളാർകോട്ട ചെമ്മരത്തിയെ കണ്ടു ഈ ചെമ്മരത്തിയെ കണ്ടപ്പോൾ മന്ദപ്പന് അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ കതിവന്നൂരമ്മ ഒരിക്കൽ അവനോട് ചോദിക്കേണ്ടായി കല്യാണത്തിനായി കല്യാണപ്രായമായി നിനക്ക് ആരെയെങ്കിലും നീ എന്ന് ചോദിക്കുമ്പോൾ ഈ വേളാർകോട്ട ചെമ്പരത്തേടെ കാര്യം പറയുകയാണ് പെണ്ണിനെ അത്രയധികം ഒന്നും ഇഷ്ടമായില്ലേ നമ്മുടെ കതിവന്നൂരമ്മയ്ക്കെങ്കിലും മന്ദപ്പൻ്റെ ഇഷ്ടം സമ്മതിച്ചിട്ട് അവർ കല്യാണത്തിന് സമ്മതം കൊടുക്കുന്നു അങ്ങനെ ആചാരങ്ങളോടെ തന്നെ അങ്ങനെയായിരുന്നു അവരുടെ ആചാരങ്ങൾ വെച്ച് അതനുസരിച്ച് തന്നെ അവരുടെ കല്യാണവും നടന്നു പക്ഷേ ഈ മന്ദപ്പന്റെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ അവൻ്റെ ഉന്നതിയിൽ വളരെയധികം അസൂയ പോണ്ട കുറച്ചാളുകൾ അവിടെ ഉണ്ടായിരുന്നു മുത്താർ മുടി കുടകര് മന്ദപ്പനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചു എന്നെ വിൽക്കാൻ പോയ മന്ദപ്പൻ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല അന്ന് അയാൾ ഒരു വഴിയമ്പലത്തിൽ പട്ടിണി കടന്നു പിറ്റേന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോൾ ചെമ്പരത്തിയാണെങ്കിൽ ദേഷ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ആ ദേഷ്യപ്പെട്ട് ഒന്ന് വഴക്കു കൂടിയിരിക്കുന്ന സമയത്താണ് മന്ദപ്പൻ ചോറുണ്ണാനിരുന്ന സമയത്ത് കുടകരുടെ പടവിളിയിട്ടു പടവിളി കേട്ടാൽ ചോറുണ്ണന്താ ആണുങ്ങൾക്ക് യോഗ്യതയല്ല അഭിമാനമല്ല എന്നും പറഞ്ഞ് മന്ദപ്പൻ എഴുന്നേറ്റു ആയുധങ്ങളൊക്കെ എടുത്ത് അയാൾ പടക്കളത്തില് പറന്നെത്തി കുടകരെ തോൽപ്പിച്ചോടിക്കാൻ മന്ദപ്പന് കഴിഞ്ഞു ചെങ്കിലും തൻ്റെ പീഠമോതിരവും ചെറുവിരലും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ പിന്നെയും പടക്കളത്തിലേക്ക് ചെന്നു ഈ മുത്താർമുടി കുടകർ അവനോടുള്ള ദേഷ്യം വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് തക്കം വാർത്തിരിക്കുകയായിരുന്നു അപ്പം ഒരു ദിവസം പടവിളി നടത്തിയപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് ഓടിച്ചെന്ന് അവരുമായിട്ട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ചുവെങ്കിലും തൻ്റെ പീഠമോതിരവും ചെറുവിരലും നഷ്ടപ്പെട്ടത് വേണ്ടിയെടുക്കാൻ പിന്നെയും അദ്ദേഹം അവിടെ പടക്കളത്തിൽ തന്നെ ചെന്നു ആ സമയത്ത് അവർ ഒളിഞ്ഞു നിന്ന് ചതിയിലൂടെ മന്ദപ്പനെ വെട്ടിനുറുക്കി മന്ദപ്പന്റെ പലതായി ചിതറിയ ശരീരം മുണ്ടം മൂലം കൈതമ്പലമുള്ള മാംസഖണ്ഡങ്ങൾ ചേർത്ത് ഒപ്പിച്ചു വെച്ചെടുത്ത് ദഹിപ്പിക്കേ നമ്മുടെ മന്ദപ്പിനെ വിട്ടുപിരിയാൻ നേരത്തിങ്കൽ ഉച്ചയിൽ എന്തോ വെള്ളി നക്ഷത്രം നിന്ന് കാണുന്നടുവോ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ച് ആ ചിതയിൽ തന്നെ ചാടി മരിക്കുകയാണ് ചെമ്പരത്തി അതായത് ആകെ വെട്ടി കഷ്ണങ്ങളാക്കി ഏർ നാലുപാടും ആരി വിതറിയ ആ ജഡം ശവം അവര് എല്ലാം എ എടുത്തോപ്പിച്ച് ദഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി പറയാണ് നമ്മുടെ മന്ദപ്പൻ ദഹിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് നോക്കണോ മേലെ ആ ഒരു വെള്ളി നക്ഷത്രം കാണുന്നു എന്ന് പറയുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ചെമ്പരത്തി ആ ചിതയിൽ തന്നെ ചാടി മരിക്കണം അങ്ങനെ മന്ദപ്പനും ചെമ്പരത്തിയും ദൈവക്കരുവായിട്ട് യോഗം വന്നു ശവദാഹം കഴിഞ്ഞ് എല്ലാവരും വന്താർമുടി പുഴയിൽ നിന്ന് കുളിക്കുമ്പോൾ മേലെ കടവിലെ മന്ദപ്പനും ചെമ്പരത്തി നിന്ന് കുളിക്കുന്നത് അച്ഛനായിട്ടുള്ള അണ്ണൂക്കൻ തറം കണ്ണാലെ കണ്ടു എന്നൊരു തോന്നലുണ്ടായി അയാൾക്ക് അയാൾ അവിടെ ഓടിയെത്ത ഓടിയെത്തിയപ്പോൾ കല്ലും കടവും പുല്ലും ഭൂമിയും എല്ലാം നനഞ്ഞു കിടക്കുന്നത് ആരോ കുളിച്ചു പോയ പോലുള്ള ഒരു കാഴ്ച അവിടെ കാണാൻ സാധിച്ചു മന്ദപ്പനെയും ചെമ്പരത്തിയെയും കണ്ടതേയില്ല അവരെല്ലാവരും ചേച്ചി വീട്ടിലെത്തിയപ്പോൾ നേരത്തെ മന്ദപ്പന്റെ പീടമോതിരവും ചെറുവീരലും ചെന്ന് വീണ ഊൺകതലി വാഴ കിടുകിടേ വിറച്ചു അപ്പോൾ ഇത് തിരഞ്ഞിട്ടായിരുന്നു നമ്മുടെ മന്ദപ്പൻ എന്ത് ചെയ്തിരുന്നത് ആ പടക്കളത്തിൽ തിരഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ വീടമോതിരവും ചെറുവിരലും ചെന്ന് വീണ ഒരു കദളി വാഴ അങ്ങനെ കിടകിടാ വിറയ്ക്കാൻ തുടങ്ങി ചെങ്കദളി വാഴ കുമ്മുകുമാ മുഴക്കി പടിഞ്ഞാറ്റകത്ത് ആമേണപ്പലകം അലർന്ന് വീണു അണ്ണുക്കൻ അത് ചെന്ന് തൊട്ടപ്പോൾ മച്ചനെൻ അവിടെ നിന്ന് തോന്നി മച്ചനും കുളിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന് തോന്നി എന്താ മന്ദപ്പനും ചേമ്പരത്തെയും അവിടെ അപ്പുറത്തു കുളിക്കുന്നുണ്ട് തോന്നി അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഈ കാഴ്ചകളും കണ്ടതോടെ ആ ആ മല പലക എടുത്തത് ഉം മലർന്ന് വീണത് എടുത്തു വെക്കാൻ നോക്കി തോന്നിയപ്പോൾ ദൈവം അവൻ്റെ മേമേൽ വെട്ടി അറിഞ്ഞ് വെളിപ്പെട്ടു അങ്ങനെ ഈ അച്ഛനാണ് മന്ദപ്പൻ്റെ ദൈവം ദേഹത്ത് ആവാഹിക്കപ്പെട്ടത് അണ്ണുക്കനിലൂടെ മന്ദപ്പൻ കതിവന്നൂർ അമ്മാമനോട് പറഞ്ഞു അപ്പൊ അമ്മാവന്റെ അമ്മായിടെയും കൂടെയാണ് അവിടെ താമസിക്കുന്നത് അപ്പൊ അവിടെ വച്ച് പറയുകയാണ് മരിച്ചിന്ന് ഭാവിക്കേണ്ട നിങ്ങളെന്റെ മാമ മരിച്ച് മരിച്ച് നിന്നിട്ട് ഏഴും പതിമൂന്നും എനിക്ക് അകത്തൊരു അകപൂജ പുറത്തൊരു പെരുംകളിയാട്ടം പാർക്കോഴി മധുകലശം കട്ടിയപ്പം കരിങ്കലശം പുറത്ത് ചങ്ങാതികൾക്കും കൊടുത്താൽ മതി എന്നാണ് വെളിപ്പെട്ടത് അതായത് നമ്മുടെ ഈ അച്ഛനായ അണ്ണുക്കന്റെ ദേഹത്തിൽ മന്ദപ്പന്റെ പ്രേതാത്മാവ് കയറിയിട്ട് അറി അറിയിക്കുന്നത് ഇതാണ് ഞാൻ മരിച്ചു എന്ന് വിചാരിക്കേണ്ട എനിക്ക് ഏഴും പതിമൂന്നും ആ അവർ ആ സമയത്ത് ചെയ്യുന്ന ശേഷക്രിയകളൊന്നും ചെയ്യേണ്ടതില്ല വേണ്ടത് എന്താണ് അകത്തൊരക പൂജയും പുറത്തൊരു പെരുങ്കളിയാട്ടവുമാണ് നടത്തേണ്ടത് പിന്നെ അതൊക്കെ വേണമെന്നുള്ളതും അതിൽ പറയുന്നുണ്ട് ഇത് കേട്ട് അമ്മാവനും അപ്പൊ അമ്മാവനും അത് ദൈവം ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് സ്വീകരിക്കുകയാണ് അതിനൊരു കുറവുണ്ട് എൻ്റെ ദൈവമേ കോമരമില്ലല്ലോ കനന കനലാടിയില്ലല്ലോ എന്ന് പറയണം പെരുങ്കളിയാട്ടം നടത്തണമെങ്കിൽ ആര് വേണം കോമരവും കനലാടി ആ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ മന്ദപ്പൻ ഇങ്ങനെ മറുപടി കോമരം ഇല്ലെങ്കിൽ കോമരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് കനലാടി ഇല്ലെങ്കിൽ കനലാടിയേയും ഞാൻ കണ്ടിട്ടുണ്ട് കൊടുമലയ്ക്ക് പ്രധാനം വാഴവ വാഴവതെൻ്റെ അണ്ണുക്കൻ കോമരം കനലാടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അണ്ണുക്കനെ കോമരമാക്കാനും വസുവറക്കനലാടിയായിട്ട് മാറ്റാനും വേണ്ടിയിട്ട് അവിടെ കൽപ്പിക്കുകയാണ് ദൈവം പിന്നീട് കതിവനൂർ വീരൻ വാഴക്കോട്ട് തണ്ടയാൻ കല്ലിക്കി തണ്ടയാൻ പുനക്കീൽ തണ്ടയാൻ ആമേരി തണ്ടയാൻ എന്നീ നാല് തണ്ടയാന്മാർക്കൊപ്പം മലനാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മന്ദപ്പൻ ദൈവമായി മാറിയ കഥ അച്ഛനോട് വഴക്കുകൂടി നമ്മുടെ മന്ദപ്പൻ എന്ത് ചെയ്യാണ് നാടുവിട്ട് പോവാണ് നാടുവിട്ട് പോയി അവിടെ നേര കതിവന്നൂരിലുള്ള നേരമ്മാവന്റെ വീട്ടിലെത്തുന്നു അവിടെ അമ്മാവൻ്റെ ആജ്ഞപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പ്രകാരം തന്നെ നല്ല രീതിയിൽ ജീവിച്ച് കൃഷിയൊക്കെ ചെയ്ത് എള് എണ്ണയാക്കിയിട്ടൊക്കെ ഉപജീവന മാർഗ്ഗത്തിലുള്ള വഴികളൊക്കെ കണ്ടെത്തുന്നു അവിടെ വെച്ച് കതിവന്നൂരുന്ന കതിവന്നൂരമ്മയുടെ സഹായത്തോടെ വിവാഹം കഴിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ വളരെയധികം അസൂയാലുക്കളായ ആ നാട്ടുകാർ ഏത് വിധേനയും അന്തപ്പനെ വധിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്നു അങ്ങനെ ഒരു പോർവിളി നടത്തി മന്ദപ്പനെ പുറത്തിറക്കി ചതിയിലൂടെയാണ് കൊല്ലുന്നത് ചതിയിലൂടെ കൊല്ലപ്പെട്ട ആ മന്ദപ്പൻ പിന്നീട് ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ട് അച്ഛനില് വെളിപാടുണ്ടായിട്ട് ആ നാട്ടിലെ തെയ്യമായിട്ട് മാറുന്ന കഥയാണ് ഈ കഥ ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ് മന്ദപ്പൻ എങ്ങനെ ദൈവമായി മാറി എന്നുള്ളത് കഥനത്തിന്റെ ഊരിൽ നിന്നുള്ള ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഇതാണ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം